നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിപ്പ് കൊണ്ടുപോയ കേസിൽ പ്രതി പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ്. പത്മകുമാറിന്റെ സുരക്ഷയെ കരുതിയാണ് അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റിയത്. കേസിലെ മറ്റു പ്രതികളായ പത്മകുമാറിന്റെ ഭാര്യ MR അനിതാ കുമാരി, മകൾ P അനുപമ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. അനുപമ പത്മകുമാർ ശ്രദ്ധേയയായ യൂട്യൂബറാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് അനുപമ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ്. അനുപമയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നല്ല സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. കൃത്രിമമായ ദൃശ്യങ്ങൾ ചമച്ച് പിടിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചത്. മികച്ച വരുമാനം നേടിയിരുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടിയായിരുന്നു. ലക്ഷ്യങ്ങൾ കിട്ടിയിരുന്ന ചാനൽ പിന്നീട് വരുമാനമില്ലാത്ത മേഖലയുമായി മാറി. ഇതിനുശേഷമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ കുടുംബം പ്ലാൻ ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ചാനലിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയരുകയാണ്. പ്രശസ്ത അന്താരാഷ്ട്ര സെലിബ്രിറ്റികളുടെ വിഷയങ്ങളാണ് ഈ ചാനലിലെ പ്രധാന ചർച്ച. അനുപമയാണ് അവതാരക. വളരെ മികച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്ന അനുപമയാണ് ഈ ചാനലിൽ കാണാൻ സാധിക്കുന്നതും. അവതരണം മാത്രമല്ല നൃത്തം, മേക്കപ്പ് തുടങ്ങിയ വിഷയങ്ങളും അനുപമയുടെ ചാനലിൽ കാണാം. പ്രശസ്ത ഗാനങ്ങൾക്ക് അനുപമ നൃത്തം ചെയ്യുന്നുണ്ട്. കൂടുതലും വിദേശ ചുവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അനുപമയ്ക്ക് പ്രിയം. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് താനെന്ന് അനുപമ ഈ ചാനലിൽ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിനായി ഒരു വെബ്സൈറ്റും അനുപമ ആരംഭിച്ചിരുന്നു. ഈ വകയിൽ വിദേശ ഫണ്ട് ലഭിച്ചിരുന്നു എന്നും വിവരമുണ്ട്. കൊല്ലം മൊയ്റിൽ നിന്ന് നവംബർ 27 6 വയസ്സുകാരി അബിഗേലിനെ പത്മകുമാറും ഭാര്യ അനിതയും മകൾ അനുപമയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് നവംബർ 28 കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഘത്തെ പോലീസ് തെങ്കാശിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. പോലീസിനെ കുഴക്കിയിരുന്നു. എന്നാൽ കുട്ടിയും സഹോദരനും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് ട്രേസ് ചെയ്ത് പിടികൂടി. കുട്ടിക്ക് പ്രതികൾ കാർട്ടൂൺ കാണിച്ചു നൽകിയതിൽ നിന്ന് ലാപ്ടോപ്പിന്റെ IP അഡ്രസ് അടക്കം കണ്ടെത്തി ട്രേസ് ചെയ്ത പോലീസ് ഇവരുടെ വീട്ടിൽ എത്തിയപ്പോഴേക്കും പ്രതികൾ കടന്നു കളഞ്ഞിരുന്നു. പിന്നീടാണ് പിന്തുടർന്ന് തെങ്കാശിയിൽ വെച്ച് പിടികൂടുന്നത്. ആദ്യം അന്വേഷണം വഴിതിരിച്ചുവിടാൻ കുട്ടിയുടെ പിതാവിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം വരെ ഉന്നയിച്ച പ്രതികൾ പിന്നീട് സത്യം പറയുകയായിരുന്നു. കോടികളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കിഡ്നാപ്പിംഗ് നടത്താനുള്ള ട്രെയിലറായിരുന്നു അബികളിനെ തട്ടിക്കൊണ്ടുപോയതെന്നും ഞെട്ടിക്കുന്ന വിവരമാണ് മൊഴിയിൽ നിന്ന് ലഭിച്ചത്.